ഹായ് ഫ്രണ്ട്സ്, വണ്ടി പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2014 മോഡൽ പോർഷ് മക്കാൻ ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിലും അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ഫിൽറ്ററും അതേപോലെ തന്നെ 4x4 ഓയിലും ഡിഫറൻഷ്യൽ ഓയിലും നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ എത്ര ലിറ്ററാണ് ഓയിൽ വരുന്നത് ട്രാൻസ്മിഷൻ്റെ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഏത് ഗ്രേഡാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷനിൽ വരുന്നത്, അതേമാതിരി തന്നെ ട്രാൻസ്മിഷൻ ഫിൽറ്റർ മാറുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എസ്റ്റിമേഷൻ ഇടണം, എന്തൊക്കെ നമുക്ക് മാറണം, എത്രയാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെയും അതേമാതിരി ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് 2014 ഞാൻ പറഞ്ഞു. ഈ വാഹനം ഓൾറെഡി 126,000 ഓൾറെഡി ഡ്രൈവ് ചെയ്തു ഈ വാഹനം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇതുവരെ ട്രാൻസ്മിഷൻ ഓയിലും ഇതേമാതിരി തന്നെ ഇതിൻ്റെ VTG ഓയിലും ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് കീ ആണ് ഈ വാഹനത്തിൻ്റെ റിമോട്ട് കീ. എല്ലാവർക്കും തന്നെ പോർഷയുടെ റിമോട്ട് കീ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. ഈ വാഹനത്തിൻ്റെ അതേമാതിരി തന്നെ ഷേപ്പിലാണ് ഇതിൻ്റെ റിമോട്ട് കീയൊക്കെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് എവിടെ വാഹനത്തിൻ്റെ അകത്ത് എവിടെ വെച്ചാലും മതി. അപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞാലും മതി. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റൈറ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവുന്നത് കാണാം. വേണ്ട, വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ അതേമാതിരി തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വാഹനത്തിൻ്റെ നമ്മൾ മാറിയിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം കൂടെ തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 40,000 മുതൽ 50,000 രൂപ വരെയാണ് ഇതിൻ്റെ ഫിൽറ്ററും ഗ്യാസ്കെറ്റും ഓയിലും എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. പിന്നെ ലേബർ ചാർജ് വേറെയും. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ്റെ ഓയിലെന്ന് പറയുന്നത് 7 ലിറ്ററാണ് ട്രാൻസ്മിഷൻ്റെ ഓയിലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടാതെ തന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ സമ്പും കൂടി സമ്പിൻ്റെ ഗ്യാസ്കറ്റും കൂടി മാറുന്നുണ്ട്. സമ്പിൻ്റെ ഗ്യാസ്കറ്റും അതേമാതിരി തന്നെ ഇതിൻ്റെ ഫിൽറ്ററും മാറുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് 2 ഫിൽറ്ററാണ് ട്രാൻസ്മിഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ ഗ്യാസ്കറ്റും ട്രാൻസ്മിഷൻ്റെ അടിയിൽ വരുന്ന രണ്ട് ഫിൽറ്ററും ഒരെണ്ണം സൈഡിലായിട്ട് വരും, ഒരെണ്ണം ട്രാൻസ്മിഷൻ സമ്പിൻ്റെ അകത്തും വരും. അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു ഫിൽറ്ററിൻ്റെ ഓറിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫിൽറ്റർ മാറുമ്പോൾ ഓറിങ് മാറണം. അപ്പോൾ ഇത് ഗ്യാസ്കറ്റാണ്. നമുക്ക് പണ്ട് ഓർമ്മ വരുന്ന റേഷൻ കടയിൽ പഞ്ചസാര ചാക്ക് ഉരുന്ന മാതിരിയാണ് ഇതിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ കവർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ മാറേണ്ടതിന് ആദ്യം തന്നെ വാഹനം ലിഫ്റ്റിലോട്ട് ഉയർത്തണം. ലിഫ്റ്റിലോട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രെയിൻ പ്ലഗ് ഉണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഡ്രെയിൻ പ്ലഗ് ഊരിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓയിൽ വരത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ലർ പ്ലഗും ഊരിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ കൃത്യമായിട്ട് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആവുന്നതാണ്. അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അണ്ടർ കവർ ഊരേണ്ട ആവശ്യമുണ്ട്. കാരണം അണ്ടർ കവർ കംപ്ലീറ്റ് എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും അണ്ടർ കവർ ഊരിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ ഓയിലും ചോർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ ഞാൻ ഡ്രെയിൻ പ്ലഗ് ഊരി, ഫില്ലർ പ്ലഗ് ഊരി. കാരണം ഫില്ലർ പ്ലഗ് ഊരി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് വരത്തുള്ളൂ ഓയിൽ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ 4x4 ഓയിലും നമുക്ക് ഡ്രെയിൻ ചെയ്യണം. അപ്പോൾ അതേമാതിരി തന്നെ ഇതിനും ഡ്രെയിൻ പ്ലഗും ഫില്ലർ പ്ലഗും രണ്ടും ഒരുമിച്ച് ഊരണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഊരിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഓയിൽ ചോർത്താൻ പറ്റും. അതിനുള്ള സ്പെഷ്യൽ ടൂൾസ് ആണ് ഈ കാണുന്നത്, 8-ൻ്റെ. അതേമാതിരി തന്നെ നമുക്കിതിൻ്റെ ഡിഫറൻഷ്യൽ ഓയിലും ഊരണം. അപ്പോൾ ഡിഫറൻഷ്യൽ ഓയിലിൻ്റെ ഡ്രെയിൻ പ്ലഗും ഫില്ലർ പ്ലഗും നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് ഊരണം. അതിനും സെയിം ടൂൾസ് ആണ്, 8-ൻ്റെ ടൂൾസ് ആണ് വരുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ അതിനുശേഷം എല്ലാ ഓയിലും ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ സമ്പ് ഊരി. അപ്പോൾ ട്രാൻസ്മിഷൻ്റെ സമ്പ് ഊരി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫിൽറ്റർ, ഇതാണ് ഇതിൻ്റെ ഒരു ഫിൽറ്റർ. അപ്പോൾ ഫിൽറ്ററും കൂടി ഊരി കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് ഓയിലും കൂടി ഇങ്ങ് വരും. അപ്പോൾ ഇതിൽ ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8 ലിറ്റർ ഓയിൽ വരും. കാരണം നമുക്ക് ഇതിപ്പം നമ്മൾ മാക്സിമം 6.5 അല്ലെങ്കിൽ അറൗണ്ട് 7 ലിറ്റർ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ബാക്കി 1/2 ലിറ്റർ എന്ന് പറയുന്നത് കൺവെർട്ടറിൻ്റെ അകത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയ ഫിൽറ്റർ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നു, ഒരു ഫിൽറ്റർ. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ സമ്പാണ്. അപ്പോൾ സമ്പിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ ഉണ്ടോ, ഇത് ഒരു മാഗ്നറ്റാണ്. അപ്പോൾ എന്തെങ്കിലും മെറ്റൽ പാർട്ടിക്കിളും അതേമാതിരി തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെയൊക്കെ മെറ്റൽ പാർട്ടിക്കിൾ കംപ്ലീറ്റ് മാഗ്നറ്റ് വലിച്ചെടുക്കും. അപ്പോൾ രണ്ടാമത് തിരിച്ച് ഈ മെറ്റൽ പാർട്ടിക്കിൾ റീസർക്കുലേറ്റ് ആവത്തില്ല, കാരണം ഇത് അവിടെ വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ട്രാൻസ്മിഷൻ്റെ സമ്പിൻ്റെ അകത്തും ഈ രണ്ട് മാഗ്നറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മളിതിൻ്റെ ഗ്യാസ്കറ്റ് നമുക്ക് മാറണം. അതേമാതിരി ഞാൻ പറഞ്ഞു ഇതിൻ്റെ 8x10 ട്രാൻസ്മിഷൻ സമ്പിൻ്റെ ഡ്രെയിൻ പ്ലഗിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു ഫിൽറ്ററും കൂടി ഉണ്ട്, ആ ഫിൽറ്ററും കൂടി നമുക്ക് മാറണം. അപ്പോൾ അതേമാതിരി തന്നെ നമ്മളിതിൻ്റെ ഗ്യാസ്കറ്റും ഫിൽറ്ററും എല്ലാം തന്നെ മാറി
ഇപ്പോൾ കണ്ടോ പഴയ ഗ്യാസ്കറ്റാണ് ഈ കാണുന്നത്. അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ നമ്മൾ മാറിയ സൈഡിലുള്ള ഫിൽറ്ററാണ്, ഈ പഴയതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഫുള്ള് ബ്ലോക്കായിരുന്നു, ഇത് വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാറി പഴയതാണ് ഈ കാണുന്നത്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓയിൽ സമ്പിനകത്തുള്ള ഫിൽറ്ററാണിത്. അതേമാതിരി തന്നെ 4x4 ഓയിലും ഡിഫറൻഷ്യലിൻ്റെ ഓയിലും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ ടൂള് വെച്ചിട്ടാണ്. ഇതാണ് എയർ പമ്പ്. അതേമാതിരി തന്നെ നമ്മൾ സമ്പ് എല്ലാം തന്നെ പുതിയത് ഫിറ്റ് ചെയ്തു. നമ്മൾ 4x4 ഓയിലും ഡിഫറൻഷ്യലിൻ്റെ ഓയിലും എല്ലാം ഫില്ല് ചെയ്തു. അതേമാതിരി തന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ, അതേമാതിരി തന്നെ 4x4 ഓയിലും ഡിഫറൻഷ്യൽ ഓയിലൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ബോട്ടിലാണ് നമ്മൾ, ഞാൻ ഫില്ല് ചെയ്ത ഓയിലാണ് ഈ കാണുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഞങ്ങൾ ട്രാൻസ്മിഷൻ്റെ ഓയിൽ ഫില്ല് ചെയ്യുന്നത് ഞങ്ങൾ ഈ പമ്പ് വെച്ചാണ്. അപ്പോൾ ഫില്ല് ചെയ്തു ഞങ്ങൾ ട്രാൻസ്മിഷൻ്റെ ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിന് മുമ്പ് ഞങ്ങൾ സമ്പിൽ കുറച്ച് ഫില്ല് ചെയ്യും, അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതേമാതിരി ശകലം കുറച്ച് നമ്മൾ പുറത്ത് ഔട്ടാകുന്ന വരെ നമ്മൾ ഫില്ല് ചെയ്യണം, കാരണം വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം കവറും കാര്യങ്ങളെല്ലാം പിടിപ്പിക്കുക, പിന്നെ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഞങ്ങളതേമാതിരി തന്നെ ടെസ്റ്റ് ഡ്രൈവിന് പോയി ഓടിച്ചോക്ക്. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ പ്രോപ്പറാണ്, ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതേമാതിരി തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും അതിൻ്റെ ഡിലേ ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിനുശേഷം തന്നെ നിർബന്ധമായിട്ടും നമ്മൾ വാഹനം ഓടിച്ചു നോക്കിയതിന് ശേഷം ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതേമാതിരി തന്നെ ഫോൾട്ടുകളെല്ലാം ചെക്ക് ചെയ്യണം, ഫോൾട്ട് ഡിലീറ്റ് ചെയ്യണം, സ്കാനർ കണക്ട് ചെയ്തിട്ട് ഫോൾട്ടൊക്കെ ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്തതിന് ശേഷം ലിഫ്റ്റിൽ കയറ്റിയതിന് ശേഷം ട്രാൻസ്മിഷൻ ഓയിൽ ലീക്ക് എവിടെയെങ്കിലും ഉണ്ടോ, പിന്നെ അതിനുശേഷം ഓടി വന്ന് ടെമ്പറേച്ചർ ആയതിന് ശേഷം ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാഹനം ഡെലിവറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉറപ്പ് നിർബന്ധമായിട്ടും വാഹനം ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യണം എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. 3.0 liter V6 പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിപ്പണിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മാറ്റി വീണ്ടും കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.